ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ചാനലിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുത്തൻ അറിവുമായിട്ടാണ്. എല്ലാ അമ്മമാർക്കും അമ്മയാകാൻ പോകുന്നവർക്കും ഏറെ ഉപകാരപ്രദമാവുന്നതാണ് ഈ വീഡിയോ. സാധാ ഒരു കോട്ടൺ ക്ലോത്ത് ആണ് ഇതിന് ആവശ്യമുള്ളത്. മല്ല എന്ന് പറയും, ഷോപ്പിൽ നിന്നൊക്കെ പോയാൽ ഇത് വെറും 60 രൂപ മീറ്ററിന് വരുന്ന ഒരു ക്ലോത്താണ്. ഇതൊരു മീറ്ററാണ് ഞാൻ വാങ്ങിയത്. അത് കട്ട് ചെയ്താണ് ഈ പീസ് കാണുന്നത്. ചെറിയ കുട്ടികൾക്ക് ഡയപ്പർ ഉപയോഗിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഇത് ആദ്യത്തെ 3 മാസം വരെ നമ്മൾ കോട്ടൺ ഡയപ്പറാണ് ഏറ്റവും ഉപയോഗം ഉള്ളതും. പക്ഷേ കുട്ടികൾക്ക് ഏറ്റവും നല്ലതും അത് തന്നെയാണ്. പിന്നീട് യാത്രകളിലും രാത്രിയിൽ ഉപയോഗിക്കാനും പാമ്പേഴ്സ് പോലുള്ള ഡയപ്പറൊക്കെ ഉപയോഗിക്കാം. അത് വേണ്ടാന്നല്ല, പക്ഷെ ക്ലോത്തിൻ്റെ തുണി ഉപയോഗിക്കുമ്പോൾ ഒരു ഡിസൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ്. ഇങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, ഇതേ രീതിയിലാണ് അടിച്ചിട്ട്. പക്ഷേ അതിലേക്ക് നമുക്കൊരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു ഡിസൈനും കൂടി വരുമ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു ക്ലോത്താക്കി മാറ്റാം. ഇത് തന്നെ തൊട്ടിൽ തുണികളിലും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇത് ആദ്യം 4 ഭാഗം അതിന് സാധാ രീതിയിൽ അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന വീഡിയോ കാണാം. ആദ്യം ക്ലോത്ത് ഇങ്ങനെ വെച്ച് ഒറ്റ ഫോൾഡായിട്ട് മടക്കുക, പിന്നെ ഒന്നും കൂടി ഇതിൻ്റെ മേലെ മടക്കുക. ഇത് നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലോത്ത് അഴിഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. മടക്കി മടക്കി കൊടുക്കുക. ആദ്യമായി ചെയ്യുന്നത് ശ്രദ്ധിച്ച് സാവധാനം ചെയ്താൽ ഈ അരികെ എത്തുമ്പോൾ ഒന്ന് മടക്കുക, പിന്നെ ഒരു മടക്കും കൂടി കൊടുക്കുക. ഇവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കുക. ഇങ്ങനെ 4 ഭാഗം നമ്മൾ അടിച്ചെടുക്കുക. ഈ ഒരു തുണി ഡയപ്പർ എന്ന് പറയുമ്പോൾ ഒരു തുണി നമുക്ക് ഡയപ്പർ പോലെ എങ്ങനെ ഈ ചെറിയ ഭാവകൾക്ക് കൊടുക്കാം എന്ന് കാണാം. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ പുതിയ അമ്മമാർക്കും പുറത്തൊക്കെ പോയി ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കും വളരെ ഉപയോഗപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം ഈ ക്ലോത്ത് എടുക്കുക. ഇത് വെറും ഡിസൈൻ ചെയ്യാത്ത ക്ലോത്താണ്. ഇത് നമുക്ക് ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാം. ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ പുറകെ ഇടുന്നുണ്ട്. ആദ്യം ക്ലോത്ത് ഇതേപോലെ മടക്കാം. ഒരു കോണിലേക്ക് മടക്കാം. ചെറിയ ഒരു 1 മന്ത് ഉള്ള കുട്ടികൾക്ക് ഈ ഒരു ചെറിയൊരു സ്ക്വയർ മതി. കുറച്ച് ഒരു 2-3 മാസം കഴിഞ്ഞ് വെയിറ്റ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള ക്ലോത്ത് സ്ക്വയർ പീസ് എടുക്കുക. സ്ക്വയർ പീസ് തന്നെ എടുക്കണം. റെക്റ്റാങ്കിൾ ഷേപ്പോ വേറെ ഷേപ്പോ, കുറച്ച് റെക്റ്റാങ്കിളിലേക്ക് ഒന്നും പോയത് ദീർഘചതുരത്തിലേക്ക് പോയത് സാധാ സ്ക്വയർ ഷേപ്പ് തന്നെ എടുക്കണം. കുട്ടിക്ക് എങ്ങനെ കാണിക്കുക എന്നുള്ള വീഡിയോ കാണിച്ചു. ഒരു പാവയാണ് ഇങ്ങനെ വെച്ചെടുക്കുക. അതിലേക്ക് ബേബിയെ വെച്ചെടുക്കുക. കല്ലടയിലേക്ക് കൂടെ ഇങ്ങനെ ക്ലോത്ത് മേലോട്ടേക്ക് കൊടുക്കുക. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും കൊടുക്കുക. ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മുകളിൽ നിൽക്കുന്ന ഈ ഭാഗം ഒന്ന് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് താഴത്തേക്കിട്ട് മുകളിലേക്ക് ഒന്ന് മുറുക്കി കെട്ടിക്കൊടുക്കുക. നല്ല സെറ്റായി നമുക്ക് വാവക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാധാ ചെറിയ കുട്ടികൾക്ക് റാഷസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഈ ക്ലോത്ത് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. ഡയപ്പറുകൾക്ക് പകരം ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകുന്നില്ല. വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഡയപ്പർ സ്റ്റിച്ചാണ്. അഴിഞ്ഞൊന്നും പോകില്ല. നാലരികോ അടിച്ചെടുത്ത ക്ലോത്താണിത്. ഈ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ ക്ലോത്ത് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫാബ്രിക് പെയിന്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇത് പല നിറത്തിൽ ഉള്ള ഇഷ്ടമുള്ള ഏത് നിറത്തിലുള്ളതാണെങ്കിലും നമുക്ക് എടുക്കാം. സാധാ ഫാബ്രിക് കളേഴ്സാണ്. പിന്നീട് ഒരു വെജിറ്റബിൾസിൽ ഒരു പൊട്ടാറ്റോ എടുക്കാം, ഒരു ക്യാരറ്റും എടുക്കാം. പിന്നെ നമുക്കൊരു കത്തി വേണം, ഒരു സാധാ ഫാബ്രിക് ബ്രഷ്, പെയിന്റിംഗ് ബ്രഷ്. പിന്നെ കുറച്ച് ബഡ്സ്, കുറച്ച് സാധാ സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു ചെറിയ ചെറിയൊരു ബൗളോ അല്ലെങ്കിൽ ഒരു ട്രേയോ ഒരു എന്ത് വേണമെങ്കിലും എടുക്കാം പെയിന്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയുമാണ് നമ്മുടെ വീഡിയോക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. എന്നിട്ട് നമുക്ക് ഈ ഫാബ്രിക് ക്ലോത്തിൽ പെയിന്റിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ട്രേ എടുക്കുക, ട്രേയോ പ്ലേറ്റോ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഈ സ്പോഞ്ച് കട്ട് ചെയ്ത് എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ള ഏതാ പെയിൻ്റ് എടുക്കണ്ടേ വെച്ചാൽ അത് ഇതിലേക്ക് ചേർക്കാം. പൊട്ടറ്റോ ആദ്യം രണ്ടായി കട്ട് ചെയ്യുക. ഇതിലാണ് നമുക്ക് ഡിസൈൻ വരയ്ക്കേണ്ടത്. ആ ഡിസൈനാണ് ഫാബ്രിക് പെയിൻറ്റ് നോക്കി ക്ലോത്തിലേക്ക് ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെയാണെന്ന് കാണാം. ആദ്യം ഒരു മാർക്കറോ ഒരു ബ്രഷോ ഒരു പെന്നോ എന്ത് ഉപയോഗിച്ചിട്ടും നമുക്കിതിൽ വരച്ചെടുക്കാം. ഒരു ട്രയാങ്കിളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ട്രയാങ്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. ചെറിയതോ വലുതോ ഏത് വേണമെങ്കിലും ചെയ്യാം. പകുതി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത പൊട്ടാറ്റോയുടെ ഡിസൈനാണിത്. ഇത് നമുക്ക് പെയിന്റിൽ ഡിപ്പ് ചെയ്ത് ക്ലോത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഫേസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ചോക്ക് ഉപയോഗിച്ച്, സാധാ ചോക്ക് ഉപയോഗിച്ച് ഒരു നേർരേഖ വരച്ചെടുക്കുക. കേബ് ഉപയോഗിച്ചിട്ട് ഡിസൈന് മാറിപ്പോതക്കാൻ വേണ്ടിയാണ്, ഒരേ ലെവലിൽ തന്നെ കിട്ടാൻ. ഈ പെയിന്റിന് ഡിപ്പ് ചെയ്യുക. നമ്മുടെ ഡിസൈനിങ് പൂർത്തിയായി കഴിഞ്ഞു. നാല് ഭാഗവും ഇങ്ങനെ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ റൗണ്ടിലോ ചെറിയ ചെറിയ കുത്തുകളായിട്ടോ ചെറിയ ട്രയാങ്കിളായിട്ടോ ഒക്കെ ചെയ്യാം. ഈ ഡിസൈൻ നമ്മൾ ചെയ്ത സാധാ പ്ലെയിൻ ക്ലോത്ത് ഉപയോഗിക്കുന്നവരെ നന്നായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനോഹരമാകും. ഇതേ രീതിയിൽ നമുക്ക് തൊട്ടിൽ തുണിയിലും ഡിസൈൻ ചെയ്യാം. തൊട്ടിൽ തുണി ഡിസൈൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വേറെ ക്യാരറ്റിൻ്റെ വെച്ചിട്ടുള്ള ഡിസൈനും ഈ ബഡ്സ് ഉപയോഗിച്ചുള്ള ഡിസൈനും ഇനി കാണാം. ക്യാരറ്റ് കൊണ്ട് ഇതേപോലെ നമ്മൾ ഈ ട്രയാങ്കിൾസ് സേവ് ചെയ്തിട്ട് ഇതും ഡിസൈൻ ചെയ്തെടുക്കാം. അത് സാധാ ഈ ബാക്കി വന്ന ക്ലോത്തിൽ ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇങ്ങനെ ഇതേ രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഐഡിയ പോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് വെണ്ടക്ക ഉപയോഗിച്ചൊക്കെ ഡിസൈൻ ചെയ്യാം. ഇനി ബഡ്സ് ഉപയോഗിച്ച് അങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് കാണാം. ഒരു ബഡ്സ് എടുക്കുക, സാധാ കോട്ടൺ ബഡ്സ്.
ഇങ്ങനെ ഒരു കുത്ത് പോലെ ഇടുക. നല്ല കറക്റ്റ് റൗണ്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഒരു ഫ്ലവർ പോലെ നമുക്ക് ചെയ്തെടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത്രയും കറക്റ്റായിട്ടുള്ള വട്ടം നമുക്ക് കിട്ടൂല. ഒന്ന് ഡിപ്പ് ചെയ്താൽ രണ്ട് മൂന്ന് കുത്തുകൾ വരെ ഇട്ടാൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഏത് രീതിയും മാറ്റി രണ്ട് മൂന്ന് കളേഴ്സ് ഉപയോഗിച്ചിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെ കുറിച്ചുള്ള കമൻറ്റ് സെക്ഷനിലിടാം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കൂടുതൽ വീഡിയോസ് ഇടാനോ അല്ല ഒരു ഇടാനുള്ള ഒരു പ്രചോദനമാവുകയുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.